മുഅ്മിനിന്റെ എങ്ങനെയാണ് മുഅ്മിനിന്റെ ഇത് ജയിലാവുന്നത്? മുഅ്മിനിന്റെ ആഖിറത്തിലെ ആനന്ദവും ആസ്വാദനവും അവന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെയും അവന്റെ ദുന്യവീയായ സൗകര്യങ്ങളെയും അവൻ കമ്പയർ ചെയ്യുമ്പോ, അതിനെ താരതമ്യപ്പെടുത്തുമ്പോ അവനക്ക് ദുനിയാവിനേക്കാൾ ആഖിറം തന്നെയല്ലയോ സന്തോഷം. മുഅ്മിനാണെങ്കിൽ ആഖിറത്തിലെ അനുഗ്രഹങ്ങളും ദുനിയാവിലെ അവന്റെ അനുഗ്രഹങ്ങളും കമ്പയർ ചെയ്തു നോക്കുമ്പോ ദുനിയാവ് ഒരു ജയിലനുഭവം തന്നെയാണ്. മാത്രമല്ല, കാഫിറിനെ സംബന്ധിച്ചും മറിച്ചാണ്, അവന് ദുനിയാവിൽ സുഖമാണ്, ആഖിറത്തിൽ അവന് പ്രയാസം മാത്രമേയുള്ളൂ. അവിടുത്തെ പ്രയാസം ദുനിയാവിലെ സുഖങ്ങളും അവൻ അനുഭവിക്കുമ്പോ, ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും കുറച്ചു കാലമല്ലേയുള്ളൂ, പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരു ജയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ജയിൽ പുള്ളിയുടെ ആ ഒരു അവസ്ഥ പോലെ നമുക്കും ഉണ്ടാകണമെന്നാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അല്ലാഹുവേ സ്വർഗത്തിലേക്കൊന്ന് സലാമത്തായി ഇവിടെ ഒന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഅ്മിൻ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ ഈ ദുനിയാവ് നമുക്ക് സ്വർഗമായി തോന്നിയാൽ അത് അപകടകരമാണ്. നമുക്കിവിടെ വളരെ സന്തോഷമാണ്, വളരെ സമാധാനമാണ്, ഒന്നുകൊണ്ടും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് പ്രയാസങ്ങളുടെ ലോകമാണ്, പരിഭവങ്ങളുടെ ലോകമാണ്, നാരകീയമായ അവസ്ഥകളാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നത്തെ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായി നല്ല നിലയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നാണ് അർത്ഥം. അല്ലാഹു അതിലൊക്കെ ക്ഷമിക്കാനും അതിന് വേണ്ട രീതിയിൽ നേരിടാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. അതാണല്ലോ ആദ്യം നമ്മൾ പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖു ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ, സ്നേഹിക്കരുത്, ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെടരുത്. ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക്, അത് നമ്മൾ അനുഭവിക്കണം, ശരി തന്നെയാണ്, പക്ഷേ അതിനോട് ഇഷ്ടമുണ്ടാകരുത്, ഇഷ്ടമുണ്ടായാൽ അപകടം സംഭവിക്കുന്നതാ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദുനിയാവിൽ നമുക്ക് ദുനിയാവിനോട് ഇഷ്ടമില്ലാതെ, ദുനിയാവിന് ഇഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.